ఏకదంతం మహాకాయం తప్త కాంచన సన్నిభం లంబోదరం విశాలాక్షం వందేహం గణనాయకం. గురుర్బ్రహ్మా గురుర్విష్ణు గురుర్దేవో మహేశ్వరః గురుస్సాక్షాత్ పరబ్రహ్మ తస్మై శ్రీ గురవే నమః. హరిశ్రీ గణపదాయే నమ. అవిఘ్నమస్తు శ్రీ గురుభ్యో నమ. SMECT ఆస్ట్రో సెంటరిన్റെ KP జ్యోతిష క్లాసിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രേമലത, ജ്യോതിഷ ആചാര്യ. പാരമ്പര്യ ജ്യോതിഷവും KP ജ്യോതിഷവും വേദത്തിൻ്റെ അംഗങ്ങളിലൊന്നായ ജ്യോതിഷത്തെ കണ്ണായിട്ടാണ് പൂർവഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യക്തിക്ക് കണ്ണ് എപ്രകാരം തന്നെ പ്രാധാന്യമാണോ അപ്രകാരം തന്നെ വേദത്തിൽ ജ്യോതിഷത്തിൻ്റെ പ്രാധാന്യവും. നമ്മുടെ പൂർവികരുടെ കാലത്തുള്ള ജീവിതശൈലിയും ഇന്നത്തെ ആഡംബര ജീവിതശൈലിയും തികച്ചും വ്യത്യസ്തമായ ഒന്നാണ്. എങ്കിലും പാരമ്പര്യ ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന ശൈലിയിൽ ഒട്ടും തന്നെ മാറ്റം വരുത്താതെയുള്ള ജ്യോതിഷത്തിൻ്റെ അടുത്ത പരിണാമമാണ് KP ജ്യോതിഷം. ഈ KP ജ്യോതിഷം ഉപനക്ഷത്ര സമ്പ്രദായം അല്ലെങ്കിൽ സബ്ലാഡ് തിയറിയാണ്. ഒരു ഉദാഹരണത്തോടുകൂടി പറയുകയാണെങ്കിൽ, നമ്മുടെ പൂർവികരുടെ കാലത്ത് നമ്മൾ യാത്രയ്ക്കായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കാളവണ്ടിയും കുതിരവണ്ടിയും ഒക്കെ ആയിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ അതിവേഗം സഞ്ചരിക്കുന്ന ലക്ഷറി വാഹനങ്ങൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുതന്നെയാണ് യാത്രാശൈലിയിലുണ്ടായ പരിണാമം. ഇപ്പോൾ ഇന്നിപ്പോൾ പാലക്കാട്ടിൽ നിന്ന് ഒരാൾ തിരുവനന്തപുരത്തേക്ക് പോകണമെങ്കിൽ ആരും തന്നെ കാളവണ്ടിയിലോ കുതിരവണ്ടിയിലോ ഒന്നും യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുകയില്ല. അതേപോലെ പാരമ്പര്യ ജ്യോതിഷത്തിൽ 10 വിധ ഗ്രഹഗണിതവും 1000 കണക്കിന് യോഗങ്ങളും യോഗഭംഗങ്ങളും ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധിച്ച് വേണം ഫലം പ്രവചിക്കുവാൻ. ഒരു ചെറിയൊരു ഉദാഹരണം, ഗ്രഹനിലയിൽ ചന്ദ്രൻ്റെ 2ാം ഭാവത്തിലും 12ാം ഭാവത്തിലും യാതൊരു ഗ്രഹവും നിൽക്കുന്നില്ല എങ്കിൽ ഹേമദ്രുമ യോഗമെന്നാണ് പറയുക. ഒരു ഗ്രഹനില കണ്ട മാത്രയിൽ തന്നെ ചന്ദ്രൻ്റെ മുന്നിലും പിന്നിലും യാതൊരു ഗ്രഹവും ഇല്ല, ഇത് ഒരു ദരിദ്ര യോഗമാണ് എന്ന് പറഞ്ഞ് പലപ്പോഴും അത് തെറ്റിപ്പോകും. കാരണം ചന്ദ്രകേന്ദ്രങ്ങളിൽ ഏതെങ്കിലും ഒരു ഗ്രഹം നിൽക്കുകയാണെങ്കിൽ ഈ യോഗം ഇല്ലാണ്ടാവും, യോഗഭംഗം ഉണ്ടാവും, ആ ജാതകന് ഹേമദ്രുമ യോഗം അനുഭവിക്കേണ്ടതായിട്ട് വരികയില്ല. എന്നാൽ KP ജ്യോതിഷത്തിൽ സ്വക്ഷേത്രം, ബന്ധുക്ഷേത്രം, ഉച്ചക്ഷേത്രം, നീചക്ഷേത്രം, ദൃഷ്ടി, യോഗം, യോഗഭംഗം, ഈ പറയുന്ന എല്ലാറ്റിനേക്കാളും പ്രധാനമായി 9 ഗ്രഹങ്ങളും 12 രാശികളും 27 നക്ഷത്രങ്ങളും തമ്മിലുള്ള ഭാവത്തിൻ്റെ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ സൂക്ഷ്മമായും കൃത്യമായും ഫലം നിർണയിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ സവിശേഷത. SMECT KP അസ്ട്രോളജി സെൻറ്ററിൽ KP ജ്യോതിഷത്തിൻ്റെ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇതിന് പ്രായപരിധിയോ ജാതി മത വ്യത്യാസമോ ഒന്നുമില്ല, ഏവർക്കും പഠിക്കാം. പാരമ്പര്യ ജ്യോതിഷം അറിയുന്നവർക്കാണെങ്കിൽ വളരെ എളുപ്പത്തിൽ പഠിക്കാം. താല്പര്യമുള്ളവർ SMECT KP അസ്ട്രോളജി സെൻറ്ററുമായിട്ട് ബന്ധപ്പെടുക. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഇടുക. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.